രോഗിയായ മകനെ പരിചരിക്കേണ്ട രക്ഷിതാക്കളും രോഗത്തിന്റെ പിടിയിലാക്കപ്പെട്ടാൽ എന്താവും? ജീവിതയാത്രയിൽ അങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ് കൊല്ലം കല്ലന്താഴത്തെ ഒരു കുടുംബം. അർബുദ ബാധിതനായ മകന്റെ ശസ്ത്രക്രിയയ്ക്ക് 70 ലക്ഷം രൂപ ഈ കുടുംബത്തിന് ആവശ്യമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് 12-കാരനായ അഭയ്. സമപ്രായക്കാർക്കൊപ്പം കളിക്കാനും പഠിക്കാനും അഭയിനും ആഗ്രഹമുണ്ട്. പക്ഷേ 2 വ്യത്യസ്ത തരം അർബുദം ഒന്നിച്ച് ബാധിച്ചിരിക്കുകയാണ് ഈ കുഞ്ഞിന്. മൂത്രസംബന്ധമായ അസുഖമാണ് അഭയിന് ആദ്യമുണ്ടായത്. 2 ശസ്ത്രക്രിയ നടത്തി അത് പരിഹരിച്ചപ്പോഴേക്കും വൃക്ഷണാർബുദം ബാധിച്ചതായി കണ്ടെത്തി. പിന്നാലെ രക്താർബുദവും സ്ഥിരീകരിച്ചു. ആദ്യം സുന്ദരൻ എന്ന് പറയുന്ന ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോഴാണ് മോന് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. ആദ്യം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെയും മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് കാരണം രണ്ടാമതൊരു സർജറിക്ക് വിധേയമാക്കി. അത് 2-ാമത്തെ സർജറിയും കഴിഞ്ഞിട്ടും യൂറിൻ കെട്ടിക്കിടക്കുന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞ് നമുക്ക് ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോഴാണ് മോന് ടെസ്റ്റിക്കുലർ ക്യാൻസറാണെന്നും അറിഞ്ഞത്. അതിനുശേഷം നമ്മൾ വെല്ലൂരി പോയപ്പോഴാണെന്നും മോന് ലുക്കീമിയാണെന്ന്. അങ്ങനെ ടെസ്റ്റിക്കുലർ ക്യാൻസറിൻ്റെ ഒരു എല്ലാവരുടെയും സഹായത്താൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി മോന് മജ്ജ മാറ്റി വെക്കലാണ്. അതെല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിലേ മോന് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അഭയ്ക്ക് പുറമെ മാതാവ് താരയ്ക്കും പിതാവ് ശിബിനും ഗുരുതര രോഗങ്ങളുണ്ട്. താര അർബുദ രോഗിയായിരുന്നു. വൃക്കയ്ക്കും തകരാറുണ്ട്. അതിനിടെ വാഹനാപകടത്തിലും ഗുരുതര പരിക്കേറ്റു. പിതാവ് ശിബിൻ കരൾ ചുരുങ്ങുന്ന രോഗത്തിന് ചികിത്സയിലാണ്. തിരുവനന്തപുരം മുരുക്കുംപുഴയിൽ നിന്ന് കൊല്ലത്ത് വാടക വീട്ടിലേക്ക് താമസം മാറിയത് തന്നെ സമീപത്തെ തിയേറ്ററിൽ ജോലിക്ക് പോകാൻ വേണ്ടിയാണ്. ആ വരുമാനം കൊണ്ട് മാത്രം അഭയിന് ചികിത്സയ്ക്ക് ആവശ്യമായ 70 ലക്ഷം രൂപ കണ്ടെത്താനാവില്ലല്ലോ. 24 കൊല്ലം.